ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് കോഴിക്കട്ട എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ശർക്കര, തേങ്ങ, ഏലക്കായപ്പൊടി മാത്രമാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് റോബസ്റ്റ പഴം ചേർത്തിട്ടുണ്ട്. റോബസ്റ്റയ്ക്ക് പഴം നമുക്ക് ഏത്തക്കപ്പഴം ഉപയോഗിക്കാം, പക്ഷേ എനിക്കിവിടെ ഏത്തക്ക അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊരു റോബസ്റ്റ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുക. നമുക്ക് ഓപ്ഷനിലാണ്, ജീരകമില്ലാതെ തന്നെ ഉപയോഗിക്കാം. ഞാൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ജീരകം ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലോട്ട് തിളപ്പിച്ച് നല്ല തിളച്ച വെള്ളം, ഞാൻ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചതാണ്, നമുക്കിതൊന്ന് കോഴിക്കട്ടയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കോഴിക്കട്ടയ്ക്ക് ഉരുട്ടുന്ന പോലെ ഉരുട്ടിയിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് വെല്ലം ഉരുക്കിയതിന് ശേഷം, വെല്ലം ഉരുകി വന്നതിന് ശേഷം നമ്മൾ പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് റോബസ്റ്റ പഴം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് ശേഷം നമ്മുടെ എല്ലാം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഏത്തക്കപ്പഴമാണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.